ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെഡ്ഡിങ് കേക്ക് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഏതൊരു ബിഗിനേഴ്സിനും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോം ബേക്കറാണ് എന്നാൽ പ്രൊഫഷണൽ ആയിട്ടില്ല എന്നിട്ടുള്ള ആളുകൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ ഞാൻ 1.5 kg കേക്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഇവിടെ 6 കോഴിമുട്ട പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 teaspoon വാനില എസൻസും അതേപോലെ 1/4 teaspoon ഉപ്പും 1/2 cup പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ബീറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഞാനിവിടെ സ്റ്റാൻഡ് മിക്സറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് പിന്നെ ഹൈ സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിൽ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 cup മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ 1/2 cup മൈദ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 teaspoon ബേക്കിംഗ് പൗഡറും 1/4 teaspoon ബേക്കിംഗ് സോഡയും 2 teaspoonോളം നമ്മുടെ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആദ്യം ഞാൻ ചെയ്യുന്നത് 8 inch അതേപോലെ 6 inch മോൾഡിലാണ്. അപ്പോൾ അതിന് ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 cup ഓയിലും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഓരോ പ്രാവശ്യമായിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓവർ മിക്സിങ് പാടില്ല, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ഓയില് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എഗ് ബാറ്റർ ഇവിടെ താന്നു പോകും. അങ്ങനെ ഞാനിവിടെ നമ്മുടെ കേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ 1.5 kg ബാറ്റർ ഞാൻ ആദ്യം 1/8 inch 6 inch മോൾഡിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുത്ത് അതേപോലെ വീണ്ടും 1.5 kg ബാറ്റർ ഉണ്ടാക്കിയിട്ട് 8 inch 6 inch മോൾഡിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ 2 പ്രാവശ്യം ആക്കിയിട്ട് ബേക്ക് ചെയ്തെടുത്ത് പിന്നെ വീണ്ടും 1.5 kg ബാറ്റർ എടുത്തിട്ട് നമ്മുടെ 10 inch മോൾഡിൽ ഇതാ ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്ത് അതേപോലെ വീണ്ടും 1.5 kg ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഈ 10 inch മോൾഡിൽ ഒന്നും കൂടെ ബേക്ക് ചെയ്തെടുത്ത് അങ്ങനെ ടോട്ടൽ 6 inch കേക്കാണ്. അപ്പോൾ 3 tier ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഓരോ കേക്കും ഞാനിവിടെ 2 layer കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ 2 layer ആക്കി കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വെഡ്ഡിങ് കേക്ക് ആക്കി ചെയ്യുമ്പോൾ അത് ചെറിയ ചെറിയ ലെയറായിട്ടാകണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലിഫ്റ്റ് ചെയ്ത് കണ്ട് വെക്കുമ്പോഴൊക്കെ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള സ്ലൈസ് ആക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ ഞാൻ വെച്ച് കൊടുത്തത് നമ്മുടെ കേക്കിൻ്റെ ഏറ്റവും താഴെയുള്ള വശമുണ്ടല്ലോ, നമ്മുടെ ഒക്കെ കുറച്ചൊരു ഹാർഡായിട്ടുള്ള ഭാഗം, അതേപോലെ ഒരേ ലെവലിലായിട്ടുള്ള ഭാഗം, ആ ഭാഗമാണ് ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കേക്ക് 6 inch കേക്കാണ്. ഈ കേക്ക് നമ്മൾ എടുത്തിട്ട് നമ്മുടെ 8 inch കേക്കിലേക്ക് ലിഫ്റ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഹാർഡായിട്ടുള്ള പാർട്ടാകുമ്പോൾ നമുക്ക് എടുത്ത് വെക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ ഇത് വാനില കേക്കാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ചൊരു പ്രീമിയം ലെവലിൽ ചെയ്യാനും വേണ്ടിയിട്ട് ഇതിനെ വെറ്റ് ചെയ്യുന്നത് മിൽക്കി സിറപ്പ് വെച്ചിട്ടാണ്. നമ്മുടെ 1 cup പാലിലേക്ക് 1/2 cup കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് നോർമൽ കുറച്ച് ഷുഗർ സിറപ്പും കൂടി ആഡ് ചെയ്ത് കണ്ടുണ്ടാക്കിയിട്ടുള്ള സിറപ്പാണിത്. വളരെ ടേസ്റ്റിയാണ് ഈ സിറപ്പ് നമ്മുടെ ഒരു മിൽക്കി സിറപ്പ് വരുമ്പോൾ. അതേപോലെ ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ലെയറായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് 2 cake ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഏറ്റവും 1 താഴത്തെ വശം നമ്മൾ അതിൻ്റെ കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുത്തു. അതേപോലെ മറ്റേതിൻ്റെ താഴത്തെ വശം നമ്മൾ കേക്കിൻ്റെ മുകൾ ലെയറായിട്ടും കൊടുത്തു. അങ്ങനെ ആകുമ്പോൾ മുകളിലത്തെ ലെയർ ഒരേ ലെവലിൽ കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ 8 inch കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഈ ഓരോ കേക്കും ക്രം കോട്ട് ചെയ്തിട്ട് മിനിമം 1 hour നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ക്രം കോട്ട് ഫ്രിഡ്ജിൽ 1 hour സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ഫിനിഷോട് കൂടി നമുക്ക് അതിനെ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. ഈ നേരത്തെ പറഞ്ഞ മെത്തേഡ് പോലെ തന്നെയാണ് ഞാൻ ഈ കേക്കും ഐസിങ് ചെയ്യുന്നത്. താഴെ നമ്മുടെ ഏറ്റവും ഒരേ ലെവലായിട്ടുള്ള കേക്കിൻ്റെ താഴ്വശം ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുത്തു. അതേപോലെ മുകൾ ഭാഗത്ത് മറ്റേ കേക്കിൻ്റെ താഴ്ഭാഗം ഇതിൻ്റെ ലാസ്റ്റ് ലെയറായിട്ടും വെച്ച് കൊടുത്തു. അങ്ങനെയാണ് ഞാനിത് ഐസിങ് ചെയ്യുന്നത്. പിന്നെ ഇത് ഏറ്റവും താഴെയുള്ള കേക്കാണ് ചെയ്യുന്നത്. ഇത് 10 inch കേക്കാണ്. ഇത് 1.5
കേജിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഒരു പ്രാവശ്യം ബേക്ക് ചെയ്തെടുത്തു. അതേപോലെ വീണ്ടും അങ്ങനെ രണ്ട് പ്രാവശ്യം ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കേക്ക് മാക്സിമം നമുക്ക് പൊങ്ങിയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്കിനെ ഹൈറ്റ് കൂട്ടിയിട്ട് ചെയ്തെടുക്കാനും പറ്റും, നമ്മൾ രണ്ട് പ്രാവശ്യമൊക്കെ ഉണ്ട് ചെയ്തെടുക്കുമ്പോൾ. പിന്നെ ഇതിൽ ഞാൻ താഴത്തെ ബേസാക്കിയിട്ട് കൊടുത്തിട്ടുള്ളത് ഡ്രം ബേസാണ്, ഗോൾഡൻ കളറിലുള്ള ഡ്രം ബേസാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് വൈറ്റ് തീമിലായതുകൊണ്ട് ഗോൾഡൻ കളറാവും, ഇതിലേക്ക് മാച്ച് എന്ന് തോന്നിയിട്ടാണ് ഡ്രം ബേസ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ നല്ല ബേസിൽ വെക്കാൻ കാരണം ഈ കേക്കിൻ്റെ മുകളിലേക്കാണ് നമുക്ക് മറ്റേ കേക്കൊക്കെ ലിഫ്റ്റ് ചെയ്ത് വെക്കാനുള്ളത്. ഈ കേക്കിനെ നമുക്ക് എടുത്തു മാറ്റേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഒറിജിനൽ ബേസായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇതിൽ നല്ല ബേസ് വെച്ചിട്ട് ഇത് ക്രംബ് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈ കേക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്രംബ് കോട്ടൊക്കെ സെറ്റായിട്ട് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാം. അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ആദ്യം ഐസിങ് ചെയ്തിട്ടുള്ള നമ്മുടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ഞാനിവിടെ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ കേക്കിൽ ഞാൻ നല്ല ഷാർപ്പ് അടിച്ച് വരുത്തിയിട്ടാണ് എടുക്കുന്നത്. കാരണം ഇതിൽ നമ്മുടെ റസ്റ്റിക് ഡിസൈനോ അല്ലെങ്കിൽ സ്പാച്ചുല ഡിസൈനോ ഒന്നും കൊടുക്കുന്നില്ല. നമ്മുടെ നോർമൽ കറക്റ്റായിട്ട് ഷാർപ്പ് അടിച്ച് ആയിട്ടുള്ള കേക്ക് ലെയർ തന്നെയാണ് ചെയ്യുന്നത്. ഈ വീഡിയോസൊക്കെ ഞാൻ മാക്സിമം സ്പീഡിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതും കൂടെ ഞാൻ സ്ലോവിൽ ചെയ്യുന്നത് ആ സ്പീഡിൽ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തി ആയിട്ട് പോകും. അതുകൊണ്ടാണ് ഇത് സ്പീഡിൽ കാണിക്കുന്നത്. പിന്നെ നല്ല രീതിയിൽ തന്നെ ഷാർപ്പ് എഡ്ജൊക്കെ വരുത്തുന്നതും അതേപോലെ കേക്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി ചെക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ഞാൻ എല്ലാ കേക്കും ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ 8 ഇഞ്ചിൻ്റെ കേക്കാണ്. നമ്മൾ രണ്ട് പാത്രത്തിലാക്കിയിട്ട് ബേക്ക് ചെയ്യുമ്പോൾ അത് മാക്സിമം ഹൈറ്റിൽ കിട്ടും. രണ്ട് തവണയാക്കിയിട്ട് ചെയ്യുമ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 kg ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഒറ്റയടിക്ക് വേണമെങ്കിൽ ബേക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ 3 kg ആണ് നമ്മുടെ 8 ഇഞ്ചിലും 6 ഇഞ്ചിലും കൂടി ആക്കിയിട്ട് ചെയ്തത്. അതുകൊണ്ട് ഞാൻ 1.5 kg ആദ്യം ബേക്ക് ചെയ്തു, വീണ്ടും 1.5 kg ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാനിപ്പോൾ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ 10 ഇഞ്ചിൻ്റെ കേക്കാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാൻ കേക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസുകളും ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി നമ്മുടെ കേക്കൊക്കെ സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഈ കേക്ക് ഞാൻ തലേന്ന് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഡെലിവറി ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പ് മാത്രമാണ് ഇനി ടയറാക്കി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇതിൽ വെക്കാനുള്ള ഫ്ലവേഴ്സുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വൈറ്റ് ഫ്ലവേഴ്സാണ് വാങ്ങിയിട്ടുള്ളത്, ഫ്രഷ് ഫ്ലവേഴ്സാണ്. അപ്പോൾ ഈ ഫ്രഷ് ഫ്ലവേഴ്സിൻ്റെ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് സ്റ്റെം ഇതിലുള്ള രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് കേക്കിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ കേക്കിൽ ഉള്ള വെക്കുന്ന ഫ്ലവേഴ്സ് നമ്മുടെ കേക്കിൽ നമ്മൾ കഴിക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതിൽ ഇതിൻ്റെ അംശങ്ങളൊന്നും വരാതിരിക്കാനും വേണ്ടി ഈ എല്ലാ കേക്കിൻ്റെ സ്റ്റെമ്മും ഞാൻ ഈ സെല്ലോ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിട്ട് എടുത്തതാണ്. ഇനിയാണ് നമുക്ക് ഈ കേക്കിൽ ചെയ്യേണ്ട മെയിൻ പ്രോസസ്സ്. നമുക്ക് കേക്ക് സ്റ്റാക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വുഡിൻ്റെ സ്റ്റിക്ക് വെച്ചിട്ട് ആദ്യം ഒന്ന് ഇതിലെ ഇറക്കി വെച്ച് നോക്കി, എന്നിട്ട് ഇതിൻ്റെ അളവ് എടുത്തിട്ട് ഏകദേശം 5 വുഡിൻ്റെ സ്റ്റിക്ക് ആണ് ഞാൻ ഫസ്റ്റ് 10 ഇഞ്ചിൻ്റെ കേക്കിൽ ഇറക്കി കൊടുക്കുന്നത്. കാരണം ഇതിൻ്റെ മുകളിൽ നമുക്ക് 8 ഇഞ്ചിൻ്റെ കേക്കാണ് വരാനുള്ളത്. നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കേക്കിൻ്റെ മുകളിൽ വരുന്ന കേക്കിൻ്റെ വെയിറ്റ് കൊണ്ട് നമ്മുടെ താഴെയുള്ള കേക്ക് എന്താ പറയുക, ഈ ചിലപ്പോൾ ചെരിഞ്ഞ് വരും അല്ലെങ്കിൽ താഴ്ന്നു പോകും. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ നഷ്ടപ്പെടും. ഇനി നമുക്ക് 8 ഇഞ്ചിൻ്റെ കേക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബേസിൽ നിന്ന് നമ്മളെ കേക്ക് മെല്ലെ ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിടുവിച്ച ശേഷം അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കും കൂടെ ഇറക്കി കൊടുക്കുക. എന്നിട്ട് താഴെ നിന്ന് നമ്മുടെ സ്പാച്ചുല വെച്ച് ബേസോട് കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കാം. എല്ലാ ഹോം ബേക്കേഴ്സിനും വളരെ റിസ്കി ആയിട്ടുള്ള ഒരു സമയമാണിത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് വീണു പോകുമോ എന്ന ടെൻഷനൊക്കെ എല്ലാവർക്കും ഉണ്ടാവും.
ആദ്യമൊക്കെ എനിക്കും ഉണ്ടായിരുന്നു, പിന്നെ ചെയ്യ ചെയ്യ കുറച്ച് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. എന്താ ഇതുപോലെ ബേസ് മെല്ലെ നീക്കിയിട്ട് എടുത്ത് മതി. പക്ഷേ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ആ സ്റ്റിക്കിൽ താഴ്ത്തി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്പാച്ചില എടുക്കാം. പിന്നെ നമ്മുടെ ഈ വശങ്ങളൊക്കെ കേട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സ്പാച്ചില വെച്ചിട്ട് റെഡിയാക്കിയെടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് നാല് വുഡിൻ്റെ സ്റ്റിക്കാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റിക്ക് നമ്മൾ ഇറക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ 8 ഇഞ്ചിൻ്റെ കേക്കിൽ മാത്രമായിട്ട് അത് ഇറക്കരുത്, നമ്മൾ 10 ഇഞ്ചിൻ്റെ കേക്കിൽ കൂടെ ഇറങ്ങി വരുന്ന രീതിയിൽ അത് വെച്ച് കൊടുത്താൽ അത്രയും ബെറ്ററാണ്. അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ കേക്കിന് ഒരു എന്താ പറയുക ഒരു ബാലൻസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ 6 ഇഞ്ചിൻ്റെ കേക്ക് വെച്ചെടുത്ത് എന്നിട്ട് മുകളിൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണ് താഴത്തെ ഈ സ്പാച്ചില എടുത്തിട്ടുള്ളത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു ബാലൻസ് കിട്ടാനും വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കേക്ക് സെൻറ്ററിലല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നീക്കി കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ട് ഇറക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ എല്ലാത്തിൻ്റെയും സെൻറ്ററിൽ കൂടെ കടക്കുന്ന രീതിയിൽ ഒരു വുഡിൻ്റെ സ്റ്റിക്കും കൂടെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിൻ അട്രാക്ഷനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് വേഫർ ഷീറ്റാണ്. അപ്പോൾ ഈ വേഫർ ഷീറ്റ് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ളത് വാങ്ങാൻ കിട്ടും. ഇത് വാങ്ങിയിട്ട് നമ്മുടെ ഓരോ കേക്കിനെയും ഹൈറ്റിനനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിങ്ങനെ നമുക്ക് ഓരോ വശത്തും ഇങ്ങനെ കുറച്ചെണ്ണം ഇതളുകൾ പോലെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഞാൻ 3 ലെയറും കേക്കിലും വെച്ച് കൊടുക്കുന്നുണ്ട്. വേഫർ ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ വൈറ്റ് റോസസാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും സ്റ്റാക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സ്റ്റാക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാക്കിങ് പാളിയാൽ നമ്മുടെ കേക്ക് പെട്ടെന്ന് ഡാമേജ് ആയിട്ട് വരും. അതേപോലെ കേക്ക് എപ്പോഴും ഓവർ നൈറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത ശേഷം മാത്രം സ്റ്റാക്ക് ചെയ്യാനും വേണ്ടിയിട്ട് പൊന്തിച്ചെടുക്കുക. പിന്നെ ഇതിൽ ഞാൻ വൈറ്റ് പേൾസും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കസ്റ്റമൈസ്ഡ് ടോപ്പറാണ്, കപ്പിൾസിനെ നെയിം ചെയ്തിട്ടുള്ള ടോപ്പർ. ഞാൻ ഈ ആക്രിലിക്കിൻ്റെ കട്ട് ചെയ്തിട്ട് ഓരോന്നുണ്ടാക്കുന്ന ഷോപ്പിൽ പറഞ്ഞിട്ട് ചെയ്യിച്ചെടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ അയച്ചു കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.